അതായത് ഈ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമായി ആ ക്യാമ്പസ് മാറിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കാരണം അത് ഇപ്പൊ തുടങ്ങിയ സംഭവമല്ല ഒക്ടോബർ സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി തുടങ്ങിയ സംഭവങ്ങൾ തൊട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോരോ കാര്യങ്ങളിൽ ഈ ഒരു പ്രശ്നം എസ് എഫ് ഐയും കെ എസിയും തമ്മിൽ ഉണ്ടായിരുന്നു അത് ഇന്ന് അതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലെത്തി പോലീസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ചില സംഘർഷങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ വരണമെന്ന് മാധ്യമപ്രവർത്തകരെ നേരത്തെ വിളിച്ചറിയിച്ച് ഈ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ കെ എസ് യു ബോധപൂർവ്വം ശ്രമിച്ചു എന്നാണ് സഞ്ജീവ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മാത്രമല്ല ഒരു കെ എസ് യു പ്രവർത്തകൻ എസ് എഫ് ഐക്കാർ നിന്ന് ഇടത്തിലേക്ക് ഓടിക്കേറി അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് സഞ്ജീവ് ഇവിടെ പറഞ്ഞത് ഈ സംഘർഷത്തിന്റെ കാരണക്കാർ എസ് എഫ് ഐ ആണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന എന്തൊക്കെ വിവരങ്ങളാണ് ആൻസെബാസ്റ്റ്യൻ കെ എസ് യുവിന്റെ പക്കലുള്ളത് പോലീസിന് കൈമാറാൻ കഴിയുന്നത് പോലീസ് ഈ കാര്യത്തിൽ കൃത്യതയോടുകൂടി നിഷ്പക്ഷമായി ഇടപെട്ടില്ല എന്ന ആക്ഷേപം നിങ്ങൾക്കുണ്ടോ ഇവിടെ എസ് എഫ് ഐ നേതാക്കള് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കെ എസ് യുക്കാർ സെറ്റ് ഇട്ട ഒരു നാടകമായിരുന്നു കെ എസ് യുക്കാർ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന നാടകത്തിൽ അഭിനയിക്കുന്ന അഭിനയ അഭിനയിക്കാൻ വന്നവരാണോ എസ് എഫ് ഐക്കാര് ഇവിടെ റിബിൻ എന്ന് പറയുന്ന യൂണിറ്റ് പ്രസിഡന്റിനെ യൂണിറ്റ് പ്രസിഡന്റിനെ പത്ത് മിനിറ്റ് താഴെയിട്ട് ചവിട്ടിയിട്ട് അവൻ ചത്തൂടാ അവൻ ചത്തു എന്ന് വിളിച്ചു പറയുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരു വലിയ സംഘർഷം ഉണ്ടാകുമ്പോൾ പല പല മാധ്യമങ്ങളിൽ പല ദൃശ്യങ്ങൾ വരും അപ്പോൾ എസ് എഫ് ഐക്കാരൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അല്ലെങ്കിൽ കെ എസ്ഇക്കാരൻ അങ്ങോട്ട് ചെല്ലുന്നു എന്നുള്ള വാദങ്ങൾക്കപ്പുറം ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ റിബിൻ എന്ന യൂണിറ്റ് പ്രസിഡന്റിന് നട്ടെല്ലിന് ഉണ്ട് ഡോക്ടർമാർ കണ്ണൂരിലെ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ആശുപത്രിയിലെ ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന അവസരമാണ് ഇരുപത്ത സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി മുതൽ നടക്കുന്ന സംഘർഷമാണ് ഒക്ടോബറിൽ മാത്രമാണ് യൂണിറ്റ് ശക്തമായി വരുന്നു ശനിയാഴ്ച പ്രവർത്തി ദിവസമാക്കരുതെന്നുള്ള എട്ടാഴ്ച തുടർച്ചയായിട്ട് സംസ്ഥാന വ്യാപകമായി കെ എസ് യു സംസ്ഥാന കമ്മിറ്റി എട്ട് ശനിയാഴ്ചകൾ പഠിപ്പ് മുടക്കി സമരം ചെയ്തതിന്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്ത ഒരു വിദ്യാർത്ഥിയാണ് റിബിൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി അങ്ങനെ സമരം ചെയ്തത് തിന്റെ ഭാഗമായി കെ എസ് യു വലിയ ശക്തിയോടുകൂടി ഐ ടി ഐകളിൽ തിരിച്ചു വരാൻ പോകുന്നു ഇതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ പോളിടെക്നിക് തെരഞ്ഞെടുപ്പിലൊക്കെ എങ്ങനെയാണ് ചെങ്കോട്ടകൾ തകർന്നു വീഴുന്നത് എന്ന് കണ്ട് ഐ ടി ഐയിൽ അത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവർ ഈ ഒരു മാസക്കാലം ഒന്ന് രണ്ട് മാസക്കാലമായിട്ട് മൃഗീയമായിട്ട് പൈശാചികമായിട്ട് എതിർക്കുന്ന ശബ്ദങ്ങളെ അത് കെ എസ് യു തന്നെ ആവണമെന്നില്ല നിഷ്പക്ഷ വിദ്യാർത്ഥികളായിരിക്കാം ഒരുപക്ഷെ എസ് എഫ് ഐയിൽ തന്നെ വിയോജിപ്പുള്ളവരെ പോലും ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇത് എസ് എഫ് ഐ ആണ് ചെയ്ത് ഇപ്പൊ കെ എസ് യു കാര്യ ആലോചിച്ചുണ്ടാക്കിയ ഒരു ഇതാണെങ്കിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജില് അനസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ ഇടിമുറിയിലിട്ട് വിചാരണ ചെയ്യുന്നത് കെ എസ് സി പ്ലാൻ ആണോ അവരാണോ ആ ഡ്രാമ സെറ്റ് ഇട്ടത് ഏറ്റവും രസം എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റി അംഗമായിട്ടുള്ള എസ് എഫ് ഐയുടെ ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റി അംഗമായിട്ടുള്ള അനസിന് പേടി കൂടാതെ വരണമെങ്കിൽ നാട്ടിലെ നാട്ടിലെ ഡിവൈഎഫ്ഐക്കാരുടെ കൂട്ടുപിടിച്ച് വരേണ്ട ഗതികേടിയിലേക്കാണ് എത്തിയത് പിണറായി വിജയൻ ഭിന്നശേഷി ദിവസത്തിൽ ഭിന്നശേഷിക്കാരുടെ ക്ഷേമമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന സന്ദേശം പോസ്റ്റ് ഇട്ടു ദിവസമാണ് ചേർന്നുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജില് വിചാരണ നടത്തുന്നത് സിദ്ധാർത്ഥിന്റെ വീടുള്ള ജില്ല ഈ സംഭവത്തിൽ ഈ സംഭവത്തിൽ ഇന്നിപ്പോൾ കുടിമരം നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണോ സംഘർഷത്തിന് കാരണമായത് ഇപ്പോഴതോ നിങ്ങൾ മറ്റെന്തെങ്കിലും ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധമാണോ കൊടി കൊടിമരം ഇടുന്നത് മുതൽ നാളത്തെ നോമിനേഷനിൽ കെ എസ് യു ശക്തമായിട്ടുള്ള ഒരു മത്സരം മുന്നോട്ട് വെക്കാൻ പോകുന്നു എന്നതും ഈ ഐ ടി ഐയിലെ വിദ്യാർത്ഥികളുടെ ആവശ്യം ഐ ടി ഐയുടെ വിദ്യാർത്ഥികളുടെ ആവശ്യമുണ്ടല്ലോ ശനിയാഴ്ച പ്രവർത്തി ദിവസമാക്കരുതെന്ന് എട്ടാഴ്ച മുടങ്ങാതെയാണ് സംസ്ഥാന വ്യാപകമായിട്ട് നമ്മൾ സമരം നയിക്കുന്നത് ശനിയാഴ്ച ക്യാമ്പസുകൾ ഉണ്ടാകരുതെന്നുള്ള ആവശ്യത്തിന് വേണ്ടി സംസ്ഥാന വ്യാപകവുമായി കെ എസ് യു സമരം ചെയ്യുമ്പോൾ കെ എസ് യുക്കാരെ ക്യാമ്പസിന്റെ അകത്ത് കയറ്റരുതെന്ന് പറഞ്ഞിട്ടുള്ള പോരാട്ടത്തിനാണ് എസ് എഫ് ഐ കാര് ഇറങ്ങുന്നത്